ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നുള്ളത് ഞാനല്ല, എൻ്റെ കൂടെ എൻ്റെ അടുത്ത സുഹൃത്ത് ഞങ്ങൾ കുട്ടു എന്ന് വിളിക്കുന്ന ശരത്ചന്ദ്രനും കൂടെയുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി തൊട്ടിൽപ്പാലം ഏരിയയിൽ, ആ ഏരിയയിൽ അങ്ങനെ വരുന്ന ചാത്തങ്കോട്ട് നട എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കാർഷിക നേഴ്സറിയിലാണ് ഇന്നുള്ളത്. കാർഷിക നേഴ്സറികൾ നമ്മൾ സ്വാഭാവികമായി എല്ലാ സ്ഥലത്തും ഇപ്പം കണ്ടു വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്താണ് ഈ നേഴ്സറിയിലുള്ളത്, ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഈ ഒരു നേഴ്സറിയിലുള്ള ആൾക്കാർക്ക് എന്തൊക്കെ നമ്മളുമായിട്ട് സംബന്ധിക്കാനുണ്ട്, ഈ ചെടികളും അതുപോലെ തന്നെ വിത്തുകളെയും അങ്ങനെ വളങ്ങളെയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ആരും നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് വെച്ചാൽ ഇൻഡോർ ചെടികളാണ്, ഇൻഡോർ ഫ്ലവേഴ്സ്. നമുക്ക് നമ്മൾ സാധാരണ ചട്ടിയും ചെടിയും ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ പുറത്താണ് സൂക്ഷിക്കാറ്. എന്നാൽ നമുക്ക് വീടിനുള്ളിലോ റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണിയിലോ ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികളാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. വളരെ വ്യത്യസ്തമായ ചെടികളും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ പൂക്കളും ഞാൻ ജീവിതത്തിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെടികളൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാണാനിടയായി. ശരിക്കൊരു വിസിറ്റ് പ്ലേസും കൂടിയാണിത്. അതേപോലെ തന്നെ ഔട്ട്ഡോർ ചെടികളുടെ കാര്യം പറയണ്ട, അത് ഒട്ടുമിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ പിന്നെ മരങ്ങളാകുന്നതും പിന്നെ കായ്വൃക്ഷങ്ങളും പിന്നെ ഒട്ടനവധി കാര്യങ്ങളാണ് ഈ ഒരു നേഴ്സറിയിലുള്ളത്, കാർഷിക നേഴ്സറിയിലുള്ളത്. ഈ നേഴ്സറിയുടെ ഒരു മറ്റൊരു ആകർഷണം എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള മത്സ്യകുളമാണ്. നമുക്ക് കൃത്യമായിട്ട് അതിലുള്ള മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ നേഴ്സറിയുടെ ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടാനുള്ള ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ കൃത്രിമമായിട്ട് അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിൽ കയറി നിന്നാൽ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സാധാരണയായി നമ്മൾ ഒരു കാർഷിക നേഴ്സറിയിൽ ചെന്നാൽ അവിടെ നമുക്ക് കുറച്ച് ചെടികളും അതേപോലെ തന്നെ കുറച്ച് തൈകളും മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ കുളവും കാണാൻ സാധിക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഇവിടെ നമുക്ക് ധാരാളം നമുക്ക് എന്താ പറയേണ്ട ഒരു പാർക്ക് പോലെ നമുക്ക് വിസിറ്റ് ചെയ്ത് നമ്മുടെ സമയം ഇവിടെ നിന്ന് പോകുന്നത് മനസ്സിലാകില്ല. ഞങ്ങൾ ഒന്നോ രണ്ടോ ചെടികൾ മാത്രം എടുക്കാനാണ് വന്നത്. എന്നാൽ ഞങ്ങളെ കയ്യിൽ നിന്ന് അവൈലബിളായ എമൗണ്ടിനനുസരിച്ച് ഞങ്ങൾ മാക്സിമം ചെടി ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് തൈകളും വാങ്ങിയിട്ടുണ്ട്, വളരെ വിലക്കുറവുമാണ്. അതേപോലെ തന്നെ ഇവിടെ അവർ ഓരോന്നോരോന്ന് കൃത്യമായിട്ട് അടക്കി വെച്ചിട്ടുള്ളത്, ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റോ കാര്യങ്ങളൊന്നും അവർ എവിടെയും അവരിട്ടിട്ടില്ല. കൃത്യമായിട്ട് ഈ വളങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വളങ്ങളെ പല വ്യത്യസ്ത ചേരുവകൾ വെച്ച് ഉണ്ടാക്കുന്നവർ അതൊരു പ്രത്യേക സൈഡിൽ അവർ കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡോർ ചെടികൾ അവർ ഇൻഡോറിൽ കൃത്യമായിട്ട് അവർ നോക്കി വളർത്തുന്നുണ്ട്. ഔട്ട്ഡോർ അതും അതിലും ഗംഭീരമായിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ഔട്ട്ഡോർ ചെടികളിലെ ഒരു പ്രദർശനം അതും ഇവിടെ അവർ കൃത്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ ആ ചെടികൾ പ്ലാന്റ് ചെയ്യുന്ന അതിൻ്റെ തുടക്ക സമയം മുകളിലോട്ട് ആ ഈ ഒരു ഗാർഡൻ്റെ മുകളിൽ ഒരു രണ്ട് മൂന്ന് പേര് അതിനായിട്ട് ഒരു ചെടി എങ്ങനെയാണ് അത് ഗ്രോ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ഒരു പ്രത്യേകത ഫലവൃക്ഷങ്ങളാണ്. ഫലവൃക്ഷങ്ങൾ ധാരാളം എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എത്രത്തോളം കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. ഫലവൃക്ഷങ്ങളുടെ ഒരു വൻ ശേഖരണം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ധാരാളം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നിവിടെ വന്ന സമയത്ത് പല സ്കൂളിൽ നിന്നും പിന്നെ അവിടുത്തെ അധികാരികളും പല സ്ഥലത്ത് നിന്നും ഇവിടെ വരുന്നുണ്ട്. ഒരു സെറ്റായിട്ടും അതേപോലെ തന്നെ ഹോൾസെയിലായിട്ടൊക്കെ അവർ അവരുടെ വേണ്ട സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് ഒരു കേവലം ഒരു കുറച്ച് ചെടികളോ അല്ലെ കുറച്ച് തൈകളോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്നതല്ല, നമുക്കിവിടെ ചുറ്റി കാണാൻ തന്നെ ഏകദേശം ഒരു ഒന്നര രണ്ടോ മണിക്കൂറോ നമുക്കിവിടെ കാണാൻ തന്നെ ഉണ്ട്. വളരെ ആസ്വദിച്ച് ചെടികളെ സ്നേഹിച്ച് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോന്നിങ്ങനെ നോട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ രണ്ടര മൂന്ന് മണിക്കൂറോളോ ഉണ്ട്. പിന്നെ നമുക്കൊക്കെ നമ്മൾ ഈ ചെടി വളർത്തലിൽ ഒക്കെ ഒരു തുടക്കക്കാരനാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുപോയതാണ്. എല്ലാത്തിനെയും ഡീറ്റെയിൽസൊക്കെ നമ്മൾ എന്താക്കിയില്ല, എടുത്തിട്ടില്ല. അപ്പോൾ അവർ അങ്ങനെ ചെടികൾ അത്രയും സ്നേഹിക്കുന്നവർക്ക് ഓരോ ചെടികളെയും സെപ്പറേറ്റായി നോക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ ഒരു കാഴ്ച തന്നെയാണ്. എല്ലാവിധ ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതേപോലെ തന്നെയാണ് ഫലവൃക്ഷങ്ങളുടെയും വൻ ശേഖരണം. അതേപോലെ തന്നെ മത്സ്യങ്ങളുടെ മത്സ്യം കുഞ്ഞുങ്ങളായും വലുതായും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്.
പിന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ച നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ച ഒരു കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിനോട് കൂടിയാണ് ഇതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചത്. ഇതിന് നല്ലൊരു ഐഡിയ അവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ വഴി പോകുന്നവരും അതേപോലെ തന്നെ നല്ല ചെടികൾ, നമ്മൾ ജീവിതത്തിൽ തന്നെ ഇതുവരെ കാണാത്ത ചെടികളൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു കാഴ്ച കാണാനും അത് വാങ്ങാനും പല പല വൃക്ഷങ്ങളും അതുപോലെ തന്നെ മത്സ്യ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് ഒക്കെ വാങ്ങാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതുവഴി പോകുന്നവരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുക. നിങ്ങളെ കുട്ടികളെ ഈ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക, നിങ്ങൾക്കൊരു വ്യത്യസ്ത അനുഭവമായിരിക്കും. അപ്പോൾ കുറ്റിയാട്ടി ചുരം വഴി പോകുന്നവരിറങ്ങുന്നവരും പോകുന്നവർക്കൊക്കെ ഇവിടെ നിർത്തി ഇവിടെ എന്താക്കാം നിങ്ങൾക്ക് ആസ്വദിക്കുക, വിസിറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ഞാൻ വീഡിയോ നിർത്തുകയാണ്. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടവർക്ക് നന്ദി അറിയിക്കുന്നു. അപ്പോൾ താങ്ക് യു, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.